ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം നമ്മളെല്ലാവരും കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എടികെ കേരള ബ്ലാസ്റ്റേഴ്സ് എടികെ 2-1 പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കാഴ്ചവെച്ചത്. അപ്പോൾ ആ മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ISL സീസൺ 6 ഒരു വെട്ടിക്കെട്ട് തുടക്കം കിട്ടിയിരിക്കുകയാണ്. ATK 2-1 തരിപ്പണമാക്കി വിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്റ്റാർട്ടിംഗ് 11 ആണ് ഇന്ന് കോച്ച് എൽകോ ഷാറ്റോർ ഇറക്കിയത്. നമ്മൾ സ്റ്റാർട്ടിംഗ് 11 പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ബിലാൽ ഖാൻ, ഡിഫൻസിൽ സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് ജെയറോ റോഡ്രിഗസും ജിയാനി ബുർലോണും, വിങ്ങുകളിൽ മുഹമ്മദ് റാക്കിപ്പും ജസൽ കാർണീറോ ആയിരുന്നു കളിച്ചത്. ഇനി നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മുസ്തഫ നിങ്ങും സെർജിയോ സെഡോൺഷിയും ആയിരുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിച്ചിരുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഹോളിച്ചരൻ നർസറിയും ജീക്സൺ സിംഗും പ്രശാന്തും ആയിരുന്നു കളിച്ചത്. ഫോർവേഡിൽ ഓക്പച്ചയുമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങിയത്. അപ്പോൾ നമുക്കറിയാം വളരെ വ്യത്യസ്തമായൊരു സ്റ്റാർട്ടിംഗ് 11 ആയിരുന്നു ജീക്സൺ സിംഗിന് സ്റ്റാർട്ടിംഗ് 11 ഇടം നേടി. അതുപോലെ അപ്പോൾ മാച്ച് തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ ATK വളരെ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്തു വന്നു. അപ്പോൾ 6-ാമത്തെ മിനിറ്റിലാണ് ഒരു ഫ്രീ കിക്ക് ATK ലഭിക്കുന്നത്. അതുവഴി ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് സിറ്റുവേഷനിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കൺസീഡ് ചെയ്തത്. പിന്നീട് ATKയുടെ വളരെ മികച്ച നീക്കങ്ങളായിരുന്നു നമ്മൾ പിന്നീട് അങ്ങോട്ട് കണ്ടത്. പിന്നീട് 30-ാമത്തെ മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ തിരിച്ചടച്ചത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോർണർ ആയിരുന്നത്. അപ്പോൾ ഷോട്ട് എടുക്കാനായിട്ട് മുൻപായിട്ട് ജെയറോ റോഡ്രിഗസിൻ്റെ ജേഴ്സി പ്രണോയ് ഹാൾഡർ വലിച്ചിടുകയാണ് ചെയ്തത്. അതിൽ തുടർന്ന് ഒരു പെനാൽറ്റി കിട്ടി. പെനാൽറ്റി ഓക്പച്ച നിഷ്പ്രയാസം വലയിലാക്കുകയുണ്ടായി. പിന്നീട് 45-ാമത്തെ ഒരു മികച്ച ഡയഗണൽ ബോളിലൂടെ ഓക്ബച്ചയ്ക്ക് വീണ്ടും ഗോൾ അടിക്കാൻ ചാൻസ് കിട്ടി. പ്രശാന്തായിരുന്നു മികച്ച രീതിയിൽ ആ ഒരു ക്രോസ് ഓക്ബച്ചയ്ക്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ 2 ഗോളുകൾ ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടായി. 2-ാം പകുതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2-3 ചേഞ്ചുകൾ വരുത്തി. ഈ ആദ്യം സെർജിയോ സിഡോൺസിയെ മാറ്റി മാരിയോ ആർക്കസിനെ ഇറക്കി. അവസാനമാണ് സഹൽ അബ്ദുൾ സമദ് ഇറങ്ങിയത്. അപ്പോൾ 2-ാം പകുതിയിൽ ATK വളരെ നല്ല രീതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് അവരുടെ മുമ്പിൽ പതരാതെ പൊരുതി നിന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ മനോഹരമായ നീക്കങ്ങൾ 2-ാം പകുതിയിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ വളരെ മികച്ചൊരു പാസിംഗ് ഗെയിമിലൂടെ എൽകോ ഷാറ്റോരി കേരള ബ്ലാസ്റ്റേഴ്സിനെ സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ 2-ാം പകുതിയിലും വളരെ മികച്ച നീക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. വളരെ മികച്ച രീതിയിൽ ATKയെ പിടിച്ചു നിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. കഴിഞ്ഞ സീസണിലെ ATK ടീമല്ല പുതിയ ATK, വളരെ മികച്ച ടീം തന്നെയാണ് ATK. അപ്പോൾ ATKക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച പ്രകടനത്തോടെ 2-1 കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചത്. നമ്മളെ ഓരോ പ്ലെയേഴ്സിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഗോൾ കീപ്പർ ബിലാൽ ഖാന് ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും ഹോൾഡ് ചെയ്ത ബോള് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ അത്രയും ഒരു കോൺഫിഡൻസ് കുറവ് ബിലാൽ ഖാനിൽ കണ്ടു. ഡിഫൻസിൽ ജെയറോ റോഡ്രിഗസും ജോർലോണും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇരുവരും തമ്മിൽ വളരെ മികച്ചൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വിങ്ങിൽ ജസൽ കാർണീറോ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മികച്ച രീതിയിൽ കോർണറുകളും അതുപോലെ തന്നെ ഫ്രീ കിക്കുകളും ജസൽ കാർണിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. പിന്നെ മുഹമ്മദ് റാക്കിബും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ മുസ്തഫ ഗ്നിക്, ഈ താരത്തെ പറ്റി പറയാതെ വയ്യ, വളരെ മികച്ച പ്രകടനമായിരുന്നു മുസ്തഫ ഗ്നിക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അദ്ദേഹം മിഡ്ഫീൽഡിൽ നിന്ന് എല്ലാ ബോളുകളും വളരെ സമർത്ഥമായി ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ സെർജി സിഡോ ആദ്യ പകുതിയിൽ ചെറുതായിട്ട് ഒരു ഓഫ് ബാലൻസ് ആയിട്ട് തോന്നി. 2-3 മിസ് പാസുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടു. പക്ഷേ പിന്നീടും അദ്ദേഹം വളരെ മികച്ച പ്രകടനത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ മാരിയോ ആർക്കസും, അത് അദ്ദേഹം കുറച്ച് സമയം മാത്രമേ കളിക്കളത്തിലുണ്ടായിരുന്നുള്ളൂ, പിന്നീട് പരിക്കേറ്റ് പുറത്തുപോയി. ആ ഉണ്ടായിരുന്ന സമയവും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു മാരിയോ ആർക്കസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. പിന്നെ ഓക്ബച്ചയാണ് അടുത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഓക്ബച്ച ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ മത്സരം ജയിക്കില്ലായിരുന്നു. ഓക്ബച്ചയുടെ 2 ഗോളുകൾ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിച്ചത്. അപ്പോൾ ഓക്ബച്ച എന്ന മികച്ച സ്ട്രൈക്കറുടെ ഗുണം കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിച്ചത്. മുന്നിൽ നിന്ന് നയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഒരു മികച്ച സ്ട്രൈക്കറുണ്ടെന്ന് നമുക്ക് നെഞ്ചി വിരിച്ച് പറയാം. അത് ബർത്തലോമയോ ഓക്ബച്ച തന്നെയാണ്. പിന്നീട് ഒരു നെഗറ്റീവ് പറയാനുള്ളത് ഹോളിച്ചരൻ നാർസറിയുടെ ഭാഗത്തു നിന്നാണ്. ഹോളിച്ചരൻ നാർസറി ഇടയ്ക്ക് പാസുകളും കുറച്ച് ഓഫ് ബാലൻസ് ആവുന്നത് നമ്മൾ കണ്ടു. അതല്ലാതെ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യാതൊരു വക പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ല. നമ്മൾ മാച്ച് സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ് എല്ലാ കണക്കുകളും. 56% പൊസിഷൻ, 11 ഷോട്ടുകൾ, 6 ഓൺ ടാർഗറ്റിൽ, പിന്നെ പാസിംഗ് ആക്യുറസി 75%, പാസുകൾ 398. അപ്പോൾ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തു നിന്നത്. എങ്കിലും ATKയുടെ വളരെ മികച്ച ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 കൊച്ചിയിൽ തളച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ സ്റ്റേഡിയം ഇന്ന് ഫുൾ പാക്ഡ് സ്റ്റേഡിയം ആയിരുന്നു. പലപ്പോഴും ആരാധകരുടെ ആർപ്പുവിളികളും ചാൻറ്റുകളും കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാർ ഉണരുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പോൾ ആരാധകർക്കും ഇന്നത്തെ ജയത്തിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട്. എനിവേ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു വിജയക്കുതിപ്പ് ഇനിയും നമുക്ക് ISL കാണാനുള്ളതാണ്. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.